ജാസ് അച്ചായൻസ് കിച്ചനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് സ്റ്റൂ ആണ്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. രണ്ട് ക്യാരറ്റ് ചെറിയതായിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്നു. രണ്ട് ഉരുളക്കിഴങ്ങ് ക്യൂബ്സുകളായിട്ട് തന്നെ അതുപോലെ തന്നെ അരിഞ്ഞ് വെച്ചേക്കും. വെള്ളത്തിലിട്ടേക്കണം. അത് നമുക്ക് ആദ്യം തന്നെ വേവിച്ചെടുക്കാം. കുക്കർ വെച്ചതിന് ശേഷം അത് നമുക്കിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു വിസിൽ കേക്കറത്തെ രീതിയിൽ വേവിച്ചെടുക്കാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് രണ്ട് സവാള ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക് രണ്ട് മൂന്നെണ്ണം കീറി വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേപ്പില. ബാക്കിയുള്ള സാധനം എന്ന് വെച്ചാൽ പട്ട ഒരു ചെറിയ പീസുകളൊക്കെ വെച്ചേക്കുന്നു. ഗ്രാമ്പു നാലഞ്ചെണ്ണം, ഏലക്ക ഒരു നാലെണ്ണം. പിന്നെ അത് വറുത്തിടാനായിട്ട് നമുക്ക് കശുവണ്ടി മുന്തിരിയും കുറച്ച്, അതിന് വേണ്ടത് നെയ്യും. ഇനി നമുക്കിത് തയ്യാറാക്കാം. തയ്യാറാക്കാനായിട്ട് നമുക്കൊരു ഉരുളി വെക്കാം. ഉരുളി ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് നെയ്യ് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. രണ്ട് സ്പൂൺ നെയ്യ് ഞാൻ ഒഴിക്കുന്നുണ്ട്. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കശുവണ്ടി, ആദ്യം കശുവണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. കശുവണ്ടി ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് മുന്തിരിയും കൂടെ ചേർത്ത് നമുക്കിത് വറുത്ത് പൊരിയെടുക്കാം. ഇനി ഇതിലേക്ക് മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വറുത്ത് പൊരിയെടുക്കാം. അധികം കോരി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പട്ടയും, അധികം പട്ടയൊന്നും ഇല്ല, ആ ചെറിയ പീസുകളൊക്കെ വെച്ചേക്കുന്ന മൂന്ന് കുഞ്ഞ് പീസുകളാണ്. അതും ഗ്രാമ്പു ഏലക്ക അതും കൂടെ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോഴതിൻ്റെ മണമൊക്കെ ഒന്ന് വരുവുള്ളൂ. നന്നായിട്ടൊന്ന് ഫ്രൈ പോലെ ആകട്ടെ. അത് നമ്മുടെ സ്പൈസസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ബീഫ് ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എനിക്ക്. ഇനി ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ചെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ഒന്നും ആകണ്ട, ഒരു ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരു മൂന്ന് ടീസ്പൂൺ കോൺഫ്ലോറും വേണം. അത് ഞാനിവിടെ എടുത്ത് കലക്കി മാറ്റി വെക്കുകയാണ്. പിന്നെ ബീഫ് നന്നായിട്ട് വേവിച്ച് വേപ്പിലെ സവാള ഇട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അരക്കിലോ ബീഫാണ് ഞാനിത് വേവിച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് തിളച്ചതിന് ശേഷം മാത്രം അടുത്ത ഇൻഗ്രീഡിയൻസ് ഇട്ടാൽ മതി. നമ്മുടെ ഇറച്ചിയൊക്കെ ഇവിടെ തിളക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല പാകത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ആ വെള്ളമൊന്നും കളയണ്ട. അതോടൊപ്പം തന്നെയാണ് നമ്മൾ നമ്മുടെ ബീഫിനൊപ്പം ഒഴിക്കാൻ പോകുന്നത്. ഒഴിക്കും. അതിൽ നമുക്ക് നാട്ടിൽ ഇളക്കി നന്നായിട്ടൊരു തിള വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് പാലൊഴിക്കണം. പാലെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തേങ്ങാപ്പാൽ ഒഴിക്കാമെന്ന് വിചാരിച്ച് അത് മാറ്റി വെച്ചിട്ട് ഞാൻ കവറു പാലാണ് എടുത്തേക്കുന്നത്. പാല് നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അഥവാ നേരിട്ട് തന്നെ പൊട്ടിച്ച് ഒഴിക്കുമ്പോഴത്തേക്ക് ചിലപ്പം പിരിഞ്ഞൊക്കെ പോകുമല്ലോ. അതുകൊണ്ട് ഞാൻ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും ബീഫും ഒക്കെ നന്നായിട്ട് തിളച്ച് ഇതായിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് പാലൊഴിച്ച് കൊടുക്കണം. അതുകൊണ്ട് ആ പാല് നമുക്ക് കൊടുക്കും. അതിലേക്ക് തന്നെ ചേർക്കാം. അപ്പോൾ ആ പാലിന് കട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോൺഫ്ലവർ കലക്കി വെച്ചിരിക്കുന്നത്. കോൺഫ്ലവറോ അരിപ്പൊടിയോ എന്താണെങ്കിലും മതി. മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് നമുക്ക് അരമുറി നാരങ്ങാ നീരും കൂടെ ചേർക്കുകയാണ്.
ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം, കട്ട പിടിക്കാതിരിക്കാൻ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമുക്ക്. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണതാണ്. നമുക്കിനി അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. അതിനുശേഷം നമ്മുടെ കശുവണ്ടിയും മുന്തിരിയും ഇട്ട് നമുക്ക് നന്നായിട്ട് അടച്ച് വെക്കാം. നമ്മുടെ ബീഫ് സ്റ്റൂ ഇവിടെ തയ്യാറായിട്ടുണ്ട്.